அம்மே சரணம், தேவி சரணம், லக்ஷ்மி சரணம், பத்ரே சரணம். നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നവരാത്രിയുടെ നാലാം ദിനമായ ഒക്ടോബർ 18 ബുധനാഴ്ച ദേവിയെ ഏത് ഭാവത്തിൽ ആരാധിക്കണം എന്നതിനെക്കുറിച്ചാണ്. അത് എപ്രകാരം ആണ് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നവദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രിയുടെ നാലാം ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവീ സ്വരൂപം കുഷ്മാണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദിസ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ. ആ സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവലോകങ്ങളിലും വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് തിളങ്ങി. മഹാ തേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു. നാലാം ദിവസം ദേവി ഉപാസനയ്ക്കായി ഉപയോഗിക്കേണ്ട മന്ത്രം താഴെ പറയുന്നതാണ്. അതുപോലെ നവരാത്രിയുടെ നാലാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ രോഹിണിയായും ആരാധിക്കാം. രോഹിണി ആരാധനയ്ക്കായി താഴെ പറയുന്ന ഈ മന്ത്രം ഉപയോഗിക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.